നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. 11-ാമത് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 2-ാം ക്വാളിഫയർ മത്സരത്തിന് കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ടായ ഈതൻ ഗാർഡൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി 7 മണിക്കാണ് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന മത്സരം. 11-ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സീസണിൽ ചെന്നൈയോട് ഫൈനലിൽ ഏറ്റുമുട്ടുവാൻ ഹൈദരാബാദാണോ അതോ കൊൽക്കത്തയാണോ എന്നറിയാൻ ഇൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താണ് 2 തവണ ജേതാക്കളായ കൊൽക്കത്ത പ്ലേ ഓഫിലേക്ക് ടിക്കറ്റ് എടുത്തത്. 14 മത്സരങ്ങളിൽ നിന്ന് 8 ജയവും 6 തോൽവിയും അടക്കം 16 പോയിന്റാണ് ദിനേശ് കാർത്തിക് നയിച്ച കെ നേടിയത്. സീസണിന്റെ പകുതിയിൽ വെച്ച് ചില മത്സരങ്ങളിൽ അടിത്തെറ്റിയെങ്കിലും നിർണായകമായ അവസാന മത്സരങ്ങളിൽ ജയിച്ച് KKR മുന്നേറുകയായിരുന്നു. ടൂർണമെന്റിലെ ഏറ്റവും സന്തുലിതമായ ടീമുകളിലൊന്നാണ് കൊൽക്കത്ത. ഏതെങ്കിലും ഒരു താരത്തെ മാത്രം ആശ്രയിച്ചല്ല അവരുടെ മുന്നേറ്റം. എല്ലാവരും ടീമിന്റെ വിജയത്തിൽ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 500-ൽ കൂടുതൽ റൺസ് എടുത്ത ഒരു താരം പോലും KKR നിരയിൽ ഇല്ല. എന്നാൽ 400-ൽ കൂടുതൽ റൺസ് എടുത്ത 2 പേരും 250-ൽ കൂടുതൽ റൺസ് നേടിയ 6 താരങ്ങളും കൊൽക്കത്ത നിരയിലുണ്ട്. IPL എലിമിനേറ്ററിൽ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 25 റൺസിന്റെ വിജയം സ്വന്തമാക്കിയാണ് ക്വാളിഫയർ 2-ലേക്ക് വന്നിരിക്കുന്നത്. ഹോം ഗ്രൗണ്ടായ ഈതൻ ഗാർഡൻസിൽ രാജസ്ഥാനെതിരെ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട KKR നിശ്ചിത ഓവറിൽ 7 വിക്കറ്റിന് 169 റൺസാണ് എടുത്തത്. മുൻനിര തകർന്നടിഞ്ഞപ്പോൾ ക്യാപ്റ്റന്റെ കളി കെട്ടയിച്ച ദിനേശ് കാർത്തിക്കും വിൻഡീസ് ഓൾറൗണ്ടർ ആന്ദ്രെ റസലുമാണ് KKRനെ കരകയറ്റിയത്. മറുപടിയിൽ രാജസ്ഥാൻ പൊരുതി നോക്കിയെങ്കിലും 4 വിക്കറ്റിന് 144 റൺസ് എടുക്കുവാനേ കഴിഞ്ഞുള്ളൂ. കൈവശം വിക്കറ്റുകൾ ഉണ്ടായിരുന്നെങ്കിലും വലിയ ഷോട്ടുകൾ കളിക്കുവാൻ അനുവദിക്കാതെ കൊൽക്കത്തയുടെ ബൌളർമാർ രാജസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. അവസാന 5 ഓവറിൽ 33 റൺസ് മാത്രമാണ് രാജസ്ഥാന് നേടാനായത്. കൊൽക്കത്തയുടെ കൈവിട്ട ആ കളിയിൽ ബൌളർമാർ മികച്ച രീതിയിൽ ബൌളറിഞ്ഞതാണ് കൊൽക്കത്തയ്ക്ക് വിജയം സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദുമായിട്ടുള്ള കളിയിൽ അവർക്കത് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. മാത്രവുമല്ല, തങ്ങളുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം എന്നുള്ളതും കൊൽക്കത്തയുടെ പ്ലസ് പോയിന്റാണ്. ഹൈദരാബാദിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ പ്ലേ ഓഫിൽ ഇടം നേടിയ ആദ്യ ടീമാണ് ഹൈദരാബാദ്. വിലക്ക് മൂലം ക്യാപ്റ്റൻ ഡേവിഡ് വാർണറെ സീസണിന് തൊട്ടു മുമ്പ് നഷ്ടമായെങ്കിലും ഹൈദരാബാദ് പതറിയില്ല. ന്യൂസിലൻഡ് നായകൻ കെയ്ൻ വില്യംസന്റെ ക്യാപ്റ്റൻസിയിൽ ഹൈദരാബാദ് പടയോട്ടം നടത്തി. ബൌളിംഗ് മികവിലായിരുന്നു ടീമിന്റെ മിക്ക ജയങ്ങളും. വളരെ ചെറിയ ടീം സ്കോർ പോലും പ്രതിരോധിച്ച് ജയിക്കാനാവുമെന്ന് അവർ കാണിച്ചു തന്നു. വില്യംസന്റെ ബ്രില്യന്റ് ക്യാപ്റ്റൻസിയായിരുന്നു ഹൈദരാബാദിന്റെ പ്രധാന കരുത്ത്. കളിക്കളത്തിൽ അപ്രതീക്ഷിത തീരുമാനങ്ങളെടുത്ത് എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച അദ്ദേഹം ബാറ്റ്സ്മാൻ എന്ന നിലയിലും ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചു. 14 മത്സരങ്ങളിൽ നിന്ന് 9 ജയവും 5 തോൽവിയും അടക്കം 18 പോയിന്റോടെ 1-ാം സ്ഥാനക്കാരായാണ് ഹൈദരാബാദ് പ്ലേ ഓഫിലെത്തിയത്. അവസാന മത്സരങ്ങളിൽ ഹൈദരാബാദിന് അപ്രതീക്ഷിത തിരിച്ചടികളാണ് നേരിട്ടത്. പ്ലേ ഓഫിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ ഹൈദരാബാദിന് അവസാനത്തെ 4 മത്സരങ്ങളിലും തോൽവി നേരിട്ടനുഭവിച്ചു. ചെന്നൈയോട് 8 വിക്കറ്റിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് 14 റൺസിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് 5 വിക്കറ്റിനുമാണ് ഹൈദരാബാദ് പരാജയം സമ്മാനിച്ചത്. അതുപോലെ തന്നെ ആദ്യ ക്വാളിഫയർ മത്സരത്തിൽ ചെന്നൈയോട് വീണ്ടും തോൽക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. അത്യധികം ആവേശകരമായ ക്വാളിഫയർ 1-ൽ 5 പന്ത് ബാക്കി നിൽക്കെ 2 വിക്കറ്റിന്റെ നാടകീയ ജയമാണ് CSK സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദിനെ 7 വിക്കറ്റിന് 139 റൺസിൽ ഒതുക്കിയപ്പോൾ CSK അനായാസ ജയം നേടുമെന്നാണ് കരുതിയത്. എന്നാൽ ഹൈദരാബാദും തിരിച്ചടിച്ചതോടെ ചെന്നൈ പതുറുകയായിരുന്നു. തോൽവിക്കരികിൽ നിന്ന് ചെന്നൈയെ ദക്ഷിണാഫ്രിക്കൻ താരം ഫഫ് ഡുപ്ലസിയുടെ വൺമാൻ ഷോയാണ് അവിസ്മരണീയ വിജയത്തിലേക്ക് നയിച്ചത്. ഈ തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് വില്യംസണും സംഘവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പ്ലേ ഓഫ് മത്സരത്തിന് ഇറങ്ങുന്നത്. ഈ മത്സരത്തിൽ തോറ്റാൽ ഇനി IPL മറ്റൊരു അവസരമില്ല എന്ന് അറിയാവുന്ന ടീമാണ് രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ലീഗിൽ ഇവർ രണ്ടുപേരും നേരിട്ട് ഏറ്റുമുട്ടിയ ആദ്യ മത്സരത്തിൽ വിജയം ഹൈദരാബാദിനൊപ്പമായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്തയെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ ഹൈദരാബാദ് ബൌളർമാർ 138 റൺസിൽ ഒതുക്കിയപ്പോൾ അനായാസമായി 5 വിക്കറ്റിന്റെ വിജയം നേടുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ കൊൽക്കത്തയ്ക്കെതിരെ അർദ്ധ സെഞ്ചുറിയും തികച്ചിരുന്നു. എന്നാൽ 2-ാമത്തെ ലീഗ് മത്സരത്തിൽ ഹൈദരാബാദിന്റെ ഹോം ഗ്രൗണ്ടിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തി കൊൽക്കത്ത പ്രതികാരം വീട്ടുകയായിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 179 എന്ന മികച്ച സ്കോർ നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത 5 വിക്കറ്റിന്റെ വിജയം നേടുകയായിരുന്നു. കൊൽക്കത്തയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ക്രിസ് ലിൻ 2 മത്സരങ്ങളിലും ഹൈദരാബാദിനെതിരെ മികച്ച ഇന്നിംഗ്സുകളാണ് കാഴ്ചവെച്ചത്. ഈ മത്സരത്തിൽ ഒരു പ്രവചനം സാധ്യമല്ല എന്ന് പറയേണ്ടി വരും. കാരണം രണ്ട് ടീമുകളും തുല്യശക്തികളാണ്. എങ്കിലും സ്വന്തം തട്ടകത്തിൽ നടക്കുന്ന മത്സരമായതുകൊണ്ടും തോറ്റാൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പുറത്താവും എന്ന ഭീതിയും കൊൽക്കത്തയെ അപകടകാരികളാക്കും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്നു തന്നെ കാണാം. കൂടുതൽ IPL വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.